Hi friends, hello everyone. My name is Pudiri Udelek. Swagatham. Today, video is called Muttu Suji Blade. Suji, la Suji. Pinne vachittu Suji. Tuni ubayogikkunna Suji vachittu Suji blade blade undallo. Exo blade alla blade nammale. നമ്മൾ മുറിക്കണ ബ്ലേഡ് ഒക്കെ വെച്ചിട്ട് അങ്ങനത്തെ ബ്ലേഡ് വെച്ചിട്ട് എങ്ങനെ അത് ആ ഒരു ബ്ലേഡ് വെച്ച് നമ്മളിപ്പോൾ വെള്ളത്തിൽ കെയർഫുള്ളായി അത് താഴ്ന്നു പോകാതെ ഒരു മാജിക്കാണ് ചെയ്യാൻ പോകുന്നത്. മജീഷ്യൻ ആവാൻ പോവുകയാണ്. അപ്പം അതിൻ്റെ കാരണവും എല്ലാം ഞാൻ പറഞ്ഞുതരാമെന്ന് പോകുന്നത്. അപ്പോൾ പറഞ്ഞിട്ട് ഓർമ്മിക്കില്ല, നമുക്ക് നേരെ വീഡിയോയിലേക്കാവും. പക്ഷേ വീഡിയോയിലേക്ക് പോകണമ്പോൾ എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ അതായത് ഇതിലൂടെ സബ്സ്ക്രൈബ് ചെയ്തിട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കണ്ട ബെല്ലേക്കൂടെ എനേബിൾ ചെയ്താൽ ഞാൻ ഇവിടുന്ന് പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിരിക്കും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. അഭിപ്രായം നിർച്ചിട്ടുണ്ടെങ്കിൽ താഴെ കാണുന്ന കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഞാനിപ്പോൾ ഒരു പാത്രത്തിൽ നിറച്ച് വെള്ളമെടുത്തു. അപ്പോൾ ഇപ്പോൾ നമ്മൾ വെള്ളമെടുത്തു. ഇനി നമ്മള് ഒരു നമ്മളെ പാത്രത്തിൽ വെള്ളമെടുത്ത് അതാ ഒരു ബ്ലേഡ് എടുത്തിട്ട് ഒന്നടിട്ടു. കെയർഫുൾ ആയിട്ട് വേണം ഇടാൻ. അപ്പോൾ ഇത് കുട്ടികളൊക്കെയാണ് ചെയ്യുന്നത് വെച്ചാൽ കൈ മുറിയാതെ സൂക്ഷിക്കുക. കൈൻ്റെ നരമ്പെങ്ങാനും പോയാൽ ആകെ പണി പോളും. നോക്കിയേ, അപ്പോൾ നമ്മളിതാ കെയർഫുൾ ആയിട്ട് വെക്കണേ. ഇന്നത് താവാത്ത് അതാണ് നമ്മളത്. ഇപ്പോൾ വെള്ളത്തിൽ കിട്ടാൻ മരങ്ങൾ, ചില മരങ്ങളൊന്നും താവില്ല. ഇപ്പോൾ ഉണങ്ങിയ മരങ്ങളൊക്കെ ആണെങ്കിൽ തീരെ താവില്ല. അതൊക്കെ നമ്മൾ താവാ കണ്ടുള്ളൂ. പക്ഷെ ഇപ്പോൾ ഇത് വെറും ഇരുമ്പ്, ഇത് ഇരുമ്പായിട്ട് പോലും ഇത് താഴ്ന്നില്ല. ഇനി വേറെ നോക്കും, ഒന്നും തൊട്ടു. അപ്പോൾ തന്തുപ്പ് അടിയിലെത്തി, കണ്ടില്ലേ? എന്ത് കണ്ടില്ലേ? നമ്മളിപ്പോൾ ഇത് മറ്റിൻ്റെ കട്ടണിയല്ലോ. ഓക്കെ, നമ്മളിപ്പോൾ ഇത് ഇങ്ങനെ ഇതാ ഇങ്ങനെയാണ് ഒരു കുത്തനെ ഇട്ടിട്ടുള്ളത്. അവിടെ അടിയിൽക്ക് പോവും. പക്ഷെ അതിന് പകരം ഇങ്ങനെ പരന്നിട്ട് നമ്മൾ പരന്നിട്ടാണ് ഇട്ട് വെച്ചാൽ അതിങ്ങനെ പൊന്തി നിൽക്കും. ഇതിന് കാരണം എന്താ വെച്ചാൽ ഇതിൻ്റെ വെള്ളത്തിൻ്റെ പ്രതലം പരന്നിട്ടാണ് കിടക്കുക. അതേപോലെ തന്നെയാണ് ബ്ലേഡിൻ്റെയും. അപ്പോൾ ഇതിങ്ങനെ ഇട്ടപ്പോൾ കണ്ടില്ലേ അടിയിലേക്ക് പോകണം. അപ്പോൾ ഇതിൻ്റെ പ്രതലം തീരെയില്ല, പറ്റ കട്ടി ഇല്ലാത്തൊരു സാധനമാണ് നമ്മൾ ബ്ലേഡ്. അതുകൊണ്ടാണ് ഇപ്പോൾ താഴേക്ക് പോകാൻ കാരണം. അടുത്തായിട്ട് നമ്മളെ മുട്ടു സൂചി ടെസ്റ്റാണ്. അപ്പോൾ ഇന്ന് നമുക്ക് നേരെ മുട്ടു സൂചി ടെസ്റ്റിലേക്ക് പോകാം. ചോ, നമ്മൾ മുട്ടു സൂചി ടെസ്റ്റിലേക്ക് പോകുമ്പോൾ മുട്ടു സൂചി നേരിട്ടാണ് ഉണ്ടല്ല പണി. പിന്നെ വേറൊരു ചെറിയൊരു പണിയും കൂടി ഉണ്ട്. മിനിറ്റ് മുട്ടു സൂചി വെള്ളത്തിൽ പോയി, പണിപാളി. ഇത് വെള്ളത്തൊക്കെ അങ്ങനെ പോയാൽ പിന്നെ കിട്ടില്ല, ആകെ പണിയാണ്. അപ്പോൾ നമ്മളെ മുട്ടു സൂചി എങ്ങനെയാണ് ഇടുന്നത് വെച്ചാൽ നമ്മളൊരു പീസ് കടലാസിൻ്റെ എന്തെങ്കിലും പേപ്പർ കഷ്ണം എന്തെങ്കിലും എടുക്കുക. ഞാനൊരു പേപ്പർ കഷ്ണം എടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകളിലേക്ക് നമ്മളെ സൂചി എടുക്കുക. അതാ പേപ്പർ പോലെ. എന്നിട്ട് നേരെ ഇങ്ങനെ വെക്കുക. നമ്മൾ മുട്ടു സൂചി അവിടെ തങ്ങിന്നോളൂ. ഇനി കുറച്ച് കഴിയുമ്പോൾ നമ്മൾ ഈ പേപ്പർ കുതിർന്ന് വരും. അപ്പോൾ ഇത് പതുക്കെ എടുത്ത് മാറ്റുക. അങ്ങനെ പതുക്കെ ഇങ്ങനെ ശ്രദ്ധിച്ച് വേണം എല്ലാം ചെയ്യാൻ, അല്ലെങ്കിൽ പണിപാളി പോകും. അയ്യോ പണിപാളി. ഓക്കെ, ഛേ, നമ്മൾ അടുത്ത പണി അടുത്ത വട്ടം ശ്രമിച്ചു നോക്കുകയാണ്. രണ്ടാമത്തെ വട്ടം ഇതെന്തങ്ങനെ ഒട്ടിണ്? മുട്ടു സൂചിമ്മ കാന്തണ്ടോ? ഓ, സൂചിമ്മ കാന്തണ്ട് കേട്ടോ. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. ഓ, അപ്പൊ സൂചിമ്മ കാന്തണ്ടല്ലേ. അപ്പോ വേറൊരു ടെക്നിക്കും കൂടി ഇതിൽ മനസ്സിലാക്കാം. മുട്ടു സൂചിമ്മ കാ മുട്ടു സൂചിയില്ല കാ നമ്മളെ സൂചിമ്മ കാന്തണ്ട്. ഇനി നമ്മളെ ബ്ലേഡുമ്മ കാന്തണ്ടോ ടെസ്റ്റ് ചെയ്യട്ടെ. നമ്മളൊരു സ്ട്രിപ്പർ എടുത്തിട്ടുള്ളു. അതിമലുണ്ട്, ഇത്രയൊക്കെ പവർ ഇല്ലെങ്കിലും ഇതിമ കാന്തണ്ടെന്ന് ഉറപ്പാണ്. കാന്തണ്ടെന്ന് ഉറപ്പായി. വാവ്,
അപ്പൊ കാണുന്നുണ്ടെന്ന് ഉറപ്പായി. അപ്പൊ ഞാൻ ഒന്നും കൂടി നമ്മളെ വാട്ടർ ടെസ്റ്റ് നടത്തണം. നമ്മളെ മുത്തുസൂചിൻ്റെ അല്ല മുത്തുസൂചി അല്ല സോറി, കുറെ പ്രാവശ്യമായി തെറ്റി വരുന്നുണ്ട്, എല്ലാവരും ക്ഷമിക്കുക. നമ്മളെ സൂചിൻ്റെ ടെക്നിക്ക് എല്ലാ പരിപാടിയും ഒന്നും കൂടി ചെയ്യണം. നമ്മൾ പേപ്പർ ആദ്യം തന്നെ ഇടുക, എന്നിട്ട് അതിൻ്റെ മുഴുക്കം മുത്തുസൂചി വെക്കുക, അല്ല സോറി സൂചി വെക്കുക. ഞാൻ കുറച്ച് കുതിർന്ന് വരണം. അപ്പോൾ ഇതിന് കുറച്ച് ടൈം എടുക്കുമെന്ന് കുതിർന്ന് ഇങ്ങനെ ആയി വരാൻ. അപ്പോൾ കുറച്ച് നേരത്തെ നമുക്ക് വെയിറ്റ് ചെയ്യണം. അപ്പോൾ ഇപ്പോൾ കുറച്ച് നേരം ആയിട്ടുണ്ട്. ഇപ്പോൾ വെള്ളമൊക്കെ ഈ കടലാസിൻ്റെ മുകൾക്ക് തന്നെ കയറി തുടങ്ങി. ഇത് ഫുള്ളായിട്ട് ഈ കടലാസം കൊണ്ട് കയറിയാൽ കടലാസം കൊണ്ട് അടിയിൽ പോകും. അപ്പോൾ ഇനി തങ്ങി നിൽക്കുമോ ഇല്ലയോ ഇല്ലയെന്നാണ് നമ്മൾ ടെസ്റ്റ് ചെയ്യാൻ പോണത്. ഓ കുറച്ചും കൂടി ഉണ്ട്. ഓ ആകെ പണി കോളാനായിട്ടുണ്ട്. മുട്ടുസൂചി ഈ ഒരു ഭാഗത്ത് മുട്ടു നമ്മളെ സൂചി മുങ്ങാനായിട്ടുണ്ട്. ഈ ഒരു ഭാഗത്ത് സൂചി മുങ്ങാനായിട്ടുണ്ട്. ഓ ഷോ പണി പിന്നെയും പാളി. അപ്പോൾ പെട്ടെന്നാണ്ട് അങ്ങനെ പോയപ്പോൾ നമ്മളെ പേപ്പറിൻ്റെ അടിയിലേക്ക് പോകുമ്പോൾ പാളി. എന്തായാലും സംഭവം വർക്കൗട്ട് ആവും. ഒന്നും കൂടി ചെയ്ത് ചെയ്ത് ഇങ്ങനെ പ്രാക്ടീസ് ചെയ്താൽ സൂചി നമ്മൾ അവിടെ തങ്ങി നിൽക്കണമായിട്ട് കാണാം. അതെന്താണെന്ന് വെച്ചാൽ നമ്മളെ ബ്ലേഡിനാകുമ്പോൾ നമ്മളെ ഈ ഒരു ഭാഗത്തിനുള്ള കനം കൂടി താങ്ങുമ്പോൾ അത് നേരെ വെള്ളത്തിനുള്ളിൽ പോകും. പക്ഷെ സൂചി നമ്മളെ സൂചിക്ക് അങ്ങനെയല്ല. സൂചിക്ക് എന്താ വെച്ചാൽ അപ്പോൾ ഫുൾ എല്ലാ ഭാഗവും വീതി നീളം എല്ലതും ചെറുതാണ്, മെലിഞ്ഞിട്ടൊരു സാധനമാണത്. ഓക്കെ ഇനി നമുക്കൊന്ന് ഇങ്ങനെ വെച്ച് നോക്കാം. പതുക്കൊന്ന് ഇങ്ങനെ കൊണ്ടൊന്ന് വെച്ച് നോക്കാം. കയ്യേട്ട് തന്നെ കയ്യേറ്റ് വെച്ചിട്ട് അത്ര കാര്യമില്ല. നമ്മൾ വല്ല സ്ലിപ്പറോ കട്ടറോ എന്തെങ്കിലും വെച്ചിട്ട് സെറ്റാക്കണമായിരിക്കും നല്ലത്. ഓക്കെ അയ്യോ പിന്നെ പോയോ. നമ്മളെ കൈ വെച്ചിട്ടൊന്ന് നോക്കട്ടെ. ശേ കടന്നില്ല, സംഭവം പാളിപ്പോയി. അപ്പോൾ സൂചി വെച്ചിട്ടുള്ള അറ്റംപ്റ്റ് എന്തായാലും നമ്മളിത് പാളിപ്പോയി. പക്ഷെ ബ്ലേഡിൻ്റെ എന്തായാലും അറ്റംപ്റ്റ് പാളിപ്പോയില്ല, വർക്കൗട്ടായി നല്ലപോലെ എഫക്റ്റിൽ വന്നിട്ടുണ്ട്. അപ്പോൾ അന്നത്തെ വീഡിയോ അത്രേ ഉള്ളൂ. അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് നമ്മൾ നിങ്ങളുടെ മുമ്പിലേക്ക് ഞാൻ എത്തുമ്പോഴേക്കും ഇസ്മി മൈ സൈനിങ് ഔട്ട്.